യുക്തിവാദികൾ കയറി പിടിക്കുവച്ചിട്ട് നമുക്ക് മോചിതത്വം പറയാതിരിക്കാൻ പറ്റുമോ? യുക്തിവാദികൾക്ക് എന്തുണ്ടോ ഇവിടെ? ഹേ, വെറുതെ ചപ്പളാച്ചി പറയാന്നല്ലാതെ അവർക്ക് അള്ളാഹനെ വിശ്വാസമല്ല. അപ്പൊ അള്ളാഹ്ക്ക് എല്ലാത്തിനും കൈകൊണ്ട് പറഞ്ഞ യുക്തിവാദികൾ പറയുന്ന. അപ്പൊ അങ്ങനെയാണ്. പണ്ട് ചേകന്നൂര് മൗലവി കൊണ്ടൊരാളുണ്ടാകും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചേകന്നൂര് മൗലവി. അപ്പൊ അയാൾ മരിച്ചു എന്ന് പറയാൻ വയ്യ, ജനിച്ചു എന്ന് പറയാൻ വയ്യ, അങ്ങനത്തെ അവസ്ഥയില്ല. അപ്പൊ ഈ ചേകന്നൂര് മൗലവി സുന്നത്തി ജമാഅത്തിന് വിരുദ്ധമായ ആശയം വെച്ച് പുലർത്തിയിരുന്ന ആളാ. ആശയത്തെ ആശയം കൊണ്ട് നേരിടലാണ് മുസ്ലിങ്ങൾ പഠിച്ചത്, അല്ലാതെ ആശയത്തെ ആയുധം കൊണ്ട് നേരിടൽ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. ഈ ചേകന്നൂർ മൗലവിയായിട്ട് ബഹുമാനപ്പെട്ട മർഹും ഇ കെ ഹസൻ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദറച്ച ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ, ഒരു വാദപ്രതിവാദം നടത്തി മലപ്പുറം ജില്ലയിലൊരു സ്ഥലത്ത് വെച്ചിട്ട്. അങ്ങനെ നേരം വെളുക്കോളം അങ്ങനെ ചോദ്യം, അങ്ങോട്ടും ചോദിക്കും, ഇങ്ങോട്ടും ചോദിക്കും, അങ്ങോട്ടും ചോദിക്കും, ഇങ്ങോട്ടും ചോദിക്കും, വാദപ്രതിവാദം നടത്തി. അന്ന് ഔലിയാക്കളുടെ കറാമത്ത്, ഇങ്ങോട്ടൊക്കെ ഔലിയാക്കളുടെ കറാമത്ത്, മരണത്തിൻ്റെ ശേഷം ഖിയാമത്ത് നാല് വരെ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാവും, അത് മരിച്ചാലും മുറിയൊന്നുമില്ല എന്നിങ്ങനെയായിരുന്നു വിഷയം. അപ്പൊ ചേകന്നൂർ മൗലവി ചോദിച്ചു, ഇങ്ങടെ ഔലിയാക്കൾക്ക് എല്ലാത്തിനും നിങ്ങളും പോയ മൊയ്തിമാരെ ചെല്ലുമ്പോ പറയണില്ലേ, വല്ലേ തലത്തിയിലും എന്നെ വിളിപ്പോർക്ക് വൈകൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. ഏത് സ്ഥലത്ത് നിങ്ങൾ എന്നെ വിളിച്ചാലും ഞാൻ അവന് ഉത്തരം നൽകാൻ നിങ്ങൾ പറയില്ലേ? ഉണ്ട്. എന്നാലും ഇങ്ങടെ മൊയ്തീൻ ഷെയ്ഖിന് അത്ര വലിയ കറാമത്തുണ്ടെങ്കിൽ, ചേകന്നൂർ മൗലവി പറഞ്ഞതാ, ഇങ്ങടെ മൊയ്തീൻ ഷെയ്ഖിന് അത്ര വലിയ കറാമത്തുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒരു 10 മിനിറ്റ് സമയം തരാം, ഒന്ന് പൊളിഞ്ഞാടട്ടെ എന്ന് പറഞ്ഞു. ഇത്ര 10 മിനിറ്റ് സമയം. അപ്പൊ ഈ 10 മിനിറ്റ് എന്തിനാ വെച്ചപ്പോ പറഞ്ഞു, അത് മൂപ്പര് ബാഗ്ദാദ് നിങ്ങോട് വരണ്ടേ കറാമത്ത്, ആ നമ്മളെ കളിയാക്കിയതാ, ബാഗ്ദാദ് നിങ്ങോട് വരണ്ടേ കറാമത്ത്, അതിനൊരു 10 മിനിറ്റ് സമയം തരാം, 10 മിനിറ്റിന്റെ ഉള്ളില് ഈ സ്റ്റേജ് ഒന്ന് പൊളിഞ്ഞാടട്ടെ എന്ന് പറഞ്ഞു. 10 മിനിറ്റ് വരെ അസമൂലിയരൊന്നും മുണ്ടിയില്ല. 11-ാമത്തെ മിനിറ്റായി സ്റ്റേജ് പൊളിഞ്ഞില്ല. അപ്പൊ കേട്ടിരിക്കുന്നവരൊക്കെ പടച്ചോനെ, മൊയ്തീൻ ഷെയ്ഖിന് കറാമത്തില്ലേ, 10 മിനിറ്റായിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. അസമൂലിയര് നീച്ചിട്ട് മൈക്കെടുത്തിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറയാൻ, മൊഹിദ്ദീൻ ഷെയ്ഖിനെയും എന്നെയും അന്നെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്നത് ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുക്ക് കഴിവില്ലാത്ത വലിയ കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹുക്ക് പറ്റാത്ത വല്ലതുണ്ടോ? ഇല്ല. അല്ലാഹുക്ക് സാധിക്കാത്ത വല്ലതുണ്ടോ? ഇല്ല. അസമൂലിയര് പറഞ്ഞു, അല്ലാഹുക്ക് കഴിവുണ്ട് എന്നുള്ള ഉറപ്പല്ലേ? ഉണ്ട്. ഈ 10 മിനിറ്റല്ലേ മൊയ്തീൻ ഷെയ്ഖിന് സമയം കൊടുത്തത്? അതെ. ഞാനൊരു 20 മിനിറ്റ് സമയം അനുവദിക്കാം, അല്ലാഹുടെ കഴിവ് കൊണ്ട് ഈ സ്റ്റേജ് ഒന്ന് കത്തട്ടെ എന്ന് പറഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞു, 22 മിനിറ്റ് ആയിട്ടും സ്റ്റേജിലൊരു കുഴപ്പമില്ല. അപ്പൊ മൗലവിയുടെ ആൾക്കാരും ഇങ്ങനെ മെപ്പോട്ടൊക്കെയുണ്ട്, കാരണം അല്ലാഹുക്ക് കഴിവില്ല എന്നല്ലേ വന്ന്. ആ മൊയ്തീൻ ഷെയ്ഖിന് കഴിവില്ല, അല്ലാഹുക്കും കഴിവില്ല എന്നല്ലേ വരിക. അസമൂലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് മഹാനവർഗൽ അവിടെ എഴുതേറ്റുന്നുകൊണ്ട് പറഞ്ഞു, എടാ ഹംക്ക്, അള്ളാഹ്ക്ക് എൻ്റെ സ്റ്റേജ് കത്തിക്കലും മൊയ്തീൻ ഷെയ്ഖിന് എനിക്ക് പറയുമ്പോഴൊക്കെ വന്ന് സ്റ്റേജ് പൊളിക്കലും അല്ല പണി, അവർക്ക് വേറെ പണിയുണ്ട്. അനക്കും എനിക്ക് ഇതാ പണിയെങ്കിൽ ഈ പറയുമ്പോഴൊക്കെ ഇങ്ങോട്ട് കറാമത്ത് കാണിക്കലല്ല മൊയ്തീൻ ഷെയ്ഖിൻ്റെ പണി, ഈ പറയുമ്പോഴൊക്കെ സ്റ്റേജ് പൊളിക്കലല്ല അള്ളാഹിൻ്റെ പണി. അത് അള്ളാഹ്ക്ക് കുദറത്തില്ലാത്തതുകൊണ്ടോ? മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് തങ്ങൾക്ക് കറാമത്തില്ലാത്തത് കൊണ്ടോ? അല്ല. ഇങ്ങനത്തെ മുട്ടുന്യായങ്ങൾ വിളിച്ചുകൊണ്ട് ആളുകളെ പൊട്ടിച്ചാക്കുന്ന ആളുകളെ നിങ്ങൾ തള്ളിവിടണം, അവരെ അവോയ്ഡ് ചെയ്ത് വരണം. അവരെ ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് കറാമത്ത് പറയാതിരിക്കാൻ പറ്റൂല. അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മയുനാദിസിമി അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി ശർമല്ലി ഖഫ്വതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി. 1000 വട്ടം ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരുന്നിട്ട് ഒരാള് യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അഗസിനി, യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അഗസിനി എന്ന് 1000 വട്ടം ഒരാൾ എൻ്റെ പേര് വിളിച്ചാൽ, അജബ്തു ഹോ മുസരിഅൻ മിൻ അജലി ദഅവതിഹി, അവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും. അള്ളാഹു എനിക്കതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട മഹാനാണ് ഖുതുബ് അൽഖത്താബ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് തങ്ങൾ. അതുകൊണ്ട് ഈ റബീഉൽ ആഖിർ മാസം നമ്മളിലേക്ക് കടന്നു വന്നത് മുതൽ ഇത് അവസാനിക്കുന്നത് വരെ എല്ലാ വീട്ടിലും നിങ്ങൾ ഖുതുബിയത്ത് ചൊല്ലണോ? നേരം വിളിക്കുമ്പോൾ തന്നെ സുബഹി നിസ്കരിച്ച് വീട്ടിലിരിക്കുമ്പോൾ
എനിക്കൊരാൾ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നു. സുബഹനിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഔറാദൊക്കെ ചെല്ലുന്ന കുറച്ച് ഖിറാത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 6 മണിയായി. അപ്പോൾ വാട്സപ്പിൽ ഒരു ക്ലിപ്പ്. ആരുടെ ക്ലിപ്പാണെന്നറിയോ? നമ്മുടെ പ്രിയങ്കരനായ നേതാവായിരുന്ന മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങൽ ഉള്ളാൽ ഖദ്ദസല്ലാഹു സിർഹുൽ അദീദ്, മഹാന്റെ ദർജ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ. മോനെ ഉറക്കാമീൻ പറയാവോ? ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ. താജുൽ ഉലമയുടെ ദർജ നീ ഉയർത്തണേ അല്ലാ. നൂറുൽ ഉലമയുടെ ദർജ നീ ഉയർത്തണേ അല്ലാ. അല്ലാഹുവേ, അവരോട് കൂടെ സുബലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ആ മഹാനായ താജുൽ ഉലമ ഉപ്പാപ്പാടെ പ്രസംഗത്തിൽ പറയാണ്, മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അദീ തങ്ങളെ പറ്റിയാ പറയുന്നത്, ഇങ്ങനെ കറാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ പറയാനെടാ, എന്റെ വിജയത്തിന്റെ എല്ലാ കാരണവും മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവാണ്. താജുൽ ഉലമ പറയാണ്, ഏത് കിതാബും എനിക്ക് കാണാതെ ദർസ് നടത്താൻ പറ്റും. ഞാൻ കിതാബ് നോക്കാറില്ല, ദർസ് നടത്തുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റൂല. ഞാൻ നടന്നിട്ടാണ് ദർസ് നടത്തുന്നത്. ഏത് കിതാബും എനിക്ക് ദർസ് നടത്താൻ പറ്റും. എന്താണെന്നറിയോ? ഞാൻ മരിക്കുന്ന സമയം വരെയോ, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നേ സമയം വരെ ഒരു ദിവസമെങ്കിലും മുഹയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഫാത്തിഹ ഓതാതെ കെടുക്കാറില്ല. ഖാദി മുഹമ്മദ് തങ്ങൾ മുഹയുദ്ദീൻ മാലയിൽ പറഞ്ഞല്ലോ, അവർക്കൊരു ഫാത്തിഹ ദിവസം ഒരു ഫാത്തിഹ മുഹയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് ഓതുമെങ്കിൽ അവരുടെ എല്ലാ ബറക്കത്തും നിന്നിലും നിന്റെ വീട്ടിലും വരും. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അദീദ് പറയാണ്, ഞാനത് പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് എൻ്റെ എല്ലാ വിജയത്തിൻ്റെയും കാരണം അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അദീദ് തങ്ങളാണ്. അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അദീദ് തങ്ങൾ ചില്ലറക്കാരനല്ല കേട്ടോ. ഞാനിവിടെ തുടക്കത്തിൽ ഒരു വരി ചൊല്ലിയിട്ടുണ്ട്, ഏത് ഷെയ്ഖും ആരും ഉന്നതിയിലെത്തുന്നത് അഷറഫുൽ ഖൽക്ക് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, അവിടത്തോടുള്ള പിരിഷമാണ്, അവിടത്തോടുള്ള ഹുബ്ബാണ്, അവിടത്തോടുള്ള ഇഷ്ഖാണ്, അവിടത്തോടുള്ള ബന്ധമാണ്. അല്ലാതെ ഒരു ഷെയ്ഖും മേലോട്ട് പോകില്ല. അതിൻ്റെ അടിസ്ഥാനം മഹബ്ബത്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, വെളിയങ്കോട് ഉമർ ഖാദി ഉപ്പാപ്പാനെ കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ പോലെ? ആ വെളിയങ്കോട് ഉമർ ഖാദി ഉപ്പാപ്പാനെ കേട്ടിട്ടുണ്ടോ? ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. സ്വാതന്ത്ര്യ സമര സേനാനിയ ആര്? വെളിയങ്കോട് ഉമർ ഖാദി ഉപ്പാപ്പ കേട്ടോ. ബ്രിട്ടീഷുകാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് നികുതി തരില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞ ആദ്യത്തെ ഇന്ത്യക്കാരൻ മഹാനായിരിക്കുന്ന വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവാൻ. അതുകൊണ്ടാണ് ഉമർ ഖാദിയുടെ പേര് പറയുമ്പോൾ നികുതി നിഷേധ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നാണ് ഉമർ ഖാദിയെ അറിയപ്പെടുന്നത്. ഉമർ ഖാദി മറവട്ട് കിടക്കുന്ന എവിടെ? കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വെളിയങ്കോടി എന്ന് പറഞ്ഞ സ്ഥലത്താൻ. ആ ഉമർ ഖാദിയുടെ പൊരുത്തം അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. ആൻ വലിയ കറാമത്ത് കാണിച്ച ആളാണ്, വലിയ കറാമത്ത് കാണിച്ച ആളാണ് ഉമർ ഖാദി. അല്ലാ, ഒരിക്കൽ ഉമർ ഖാദിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ടു. എന്നിട്ട് പുറത്തുനിന്ന് പൂട്ടിട്ട് പൂട്ടി, പുറത്ത് ഒരു കാവൽക്കാരനെ കാവലും നിർത്തി. ഇങ്ങോട്ടൊക്കെ സുബഹിൻ്റെ സമയമായപ്പോ ഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും മുടങ്ങാതെ ജമാഅത്ത് നിസ്കരിക്കുന്ന പള്ളിയാണ് വെളിയങ്കോട് ജമാഅത്ത് പള്ളി. അവിടുത്തെ ഖാദിയാണ്, അവിടുത്തെ ഖതീബാണ്, അവിടുത്തെ എല്ലാമാണ്. സുബഹിൻ്റെ സമയമായപ്പോൾ ജമാഅത്തിന് വരേണ്ട സമയമായി. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അതാ പുറത്ത് കടന്നു. എങ്ങനെ കടന്നു? വെളിയങ്കോട് പള്ളിയിൽ വന്ന് നിസ്കരിച്ചു, ജമാഅത്ത് നിസ്കരിച്ചു. ചാവക്കാട്ട് നിന്ന് വെളിയങ്കോട് വന്ന് നിസ്കരിച്ചു. പള്ളിയിൽ നിന്ന് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ജയിലിൻ്റെ ഉള്ളിൽ ഉമർ ഖാദിനെ കാണാനില്ല. പുറത്ത് നിൽക്കുന്ന കാവൽക്കാരൻ നെട്ടി, ഈ പൂട്ട് പൊളിച്ചിട്ടില്ല, തുറന്നിട്ടില്ല, പക്ഷേ ഉള്ളിൽ ആളില്ല. പൂട്ടൊക്കെ അതുപോലെ ഉണ്ട്, കുളത്തൊക്കെ അതുപോലെ ഉണ്ട്, വാതിലൊക്കെ അതുപോലെ ഉണ്ട്, പക്ഷേ ഖാദിയാരെ കാണാനില്ല. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഉമർ ഖാദി ചിരിച്ചിട്ട് വരികയാണ്. എൻ്റെ ആവശ്യം കഴിഞ്ഞു, ഞാൻ അകത്ത് കയറാ തുറന്നോ. അത് കണ്ടപ്പാ കൂട്ടത് പൂട്ടി വെച്ച മനുഷ്യൻ പേടിച്ചു പോയി.
ഇതാരാണ്, ഇത്ര വലിയ മഹാനാരാണ്? ആ ഉമർഖാദിക്ക് ഈ വിലായത്തിന്റെ കറാമത്തിന്റെ മർത്തബ കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്താണ്. മദീനത്ത് ചെന്നിട്ട് നബിതങ്ങൾ സിയാറത്തിന് ചെന്നപ്പോ റൗളാ ഷരീഫിന്റെ നേർക്ക് നേരെ നിന്നിട്ട് ഇഷ്ക് സഹിക്കാൻ വയ്യാതെ നബിതങ്ങളുടെ റൗളന്റെ നേരെ നിന്നിട്ട് ഒരു പദ്യം ചൊല്ലി. ആ പദ്യമാണ് യാക്രമ ബൈത്ത് എന്ന് അറിയപ്പെടുന്ന ബൈത്ത്, ഷല്ലല്ലാഹു ബൈത്ത് എന്ന് അറിയപ്പെടുന്ന ബൈത്ത്. ആ ബൈത്ത് ചൊല്ലിയിട്ട് ഉമർ ഖാദി പറയാണ്, البكائي ببابك والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما. ഓ നബിയേ, പാവപ്പെട്ട ഉമർ അവിടുത്തെ ഗേറ്റിൻ്റെ മതിലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, വാതിലിൻ്റെ അടുത്ത്. ആ റൗളയൊന്ന് തുറക്കോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫിനെ ബന്ധിച്ചിരുന്ന വാതിൽ ഓട്ടോമാറ്റിക്കായി തുറക്കുകയാണ്. ഉമർ ഖാദി തങ്ങൾ സലാം പറയാണ്. ഇത് റിഫായി ഷെയ്ഖിന് ഉണ്ടായിട്ടുണ്ട് ഈ കറാമത്ത്. നമ്മളെപ്പോഴും നോക്കുമ്പോൾ റിഫായി മൗലിദ് നോക്കിയാൽ കാണാം. തങ്ങൾ ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളന്റെ അടുത്ത് സിയാറത്തിന് ചെന്നപ്പോ അതാ റസൂലുള്ളാഹിന്റെ റൗളന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, പാവപ്പെട്ട റിഫായി, അവിടുത്തെ പേരക്കുട്ടിയായി റിഫായി, അവിടുത്തെ കുടുംബത്തിൽ പറഞ്ഞ റിഫായി, നബിയെ തങ്ങളടുത്ത് വന്നിട്ടുണ്ട്. ജീവിതകാലത്ത് അങ്ങയെ വല്യുപ്പാനെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മിനിമം അവിടുത്തെ കയ്യെങ്കിലും ആ റൗളയുടെ ഉള്ളൊന്ന് പൊക്കി കാണിക്കണമെന്ന് പറഞ്ഞപ്പോ ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹുൽ മുബാറകത്തുൽ മുഅല്ലമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്താക്കപ്പെട്ട കയ്യ് റൗള പിളർന്നിട്ട് പുറത്തു വന്നു. ഫതഖബ്ബല ഷൈഖു അഹ്മദ് അൽ കബീർ റിഫായി, ആ കയ്യ് റിഫായി ഷൈഖ് പിടിച്ച് ചുംബിച്ചു. ഫുമ്മ ഖാബത്ത് യദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലുള്ളാഹിന്റെ കയ്യ് റൗളയുടെ ഉള്ളിലേക്ക് തിരിച്ചുപോയി. ഇത് റിഫായി ഷെയ്ഖിന്റെ കറാമത്താണെങ്കിൽ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെ കറാമത്താണ് റൗളയുടെ വാതിൽ തുറക്കപ്പെട്ട കറാമത്ത്. ഇതൊക്കെ അവർക്ക് സാധിച്ചതല്ലേ? മഹബ്ബത്തുൻ നബിയാണ്, ഇഷ്ഖുൻ നബിയാണ്. അതില്ലാതെ ഒരാളും വിലായത്തിൽ കിടക്കില്ല. നിങ്ങളും ഞാനും ചിന്തിക്കേണ്ടത് ആദ്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ കയറ്റണം കേട്ടോ. ഹൃദയത്തിൽ കയറ്റിയെന്ന് പറഞ്ഞാൽ എന്താ? സലാത്തിന്റെ ആളുകളാവണം നമ്മൾ, മുഹിബ്ബീങ്ങളാവണം. ആയിരക്കണക്കിന് സലാത്ത് ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലേക്ക് നമ്മുടെ വക എത്തണം. നമ്മൾക്ക് പേര് റസൂലുള്ളാഹിന്റെ അടുത്ത് എപ്പോഴും മലക്കുകൾ പറയണം, നബിയേ നബിയേ. ചാലക്കരയിൽ ജുമാഅത്ത് പള്ളിയുടെ ഉള്ളിൽ ഇതാ ഇന്നാലിന്നവൻ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു യാ റസൂലല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകൾ വിളിച്ചു പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചിട്ട് പറയോ, നിങ്ങൾ മലക്കുകളെ അവരുടെ പാപം പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പറയൂ, പത്ത് സലാത്ത് തിരിച്ച്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറയുന്നവരിൽ അല്ലാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് ദഅവത്തിന്റെ ആദ്യ കാലത്ത് വഅള്, ഈ വഅള് പറയാന്നുള്ളത് നിങ്ങളൊക്കെ ഓർങ്ങല്ലേ, നിങ്ങൾ ഒരു വലിയ തൗഫീഖാണ്. വഅള് പറയാന്നുള്ളത് വലിയ തൗഫീഖാണ്. അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്നതല്ല. തന്നതിന് നമ്മൾ അള്ളാഹുവിനോട് എത്രയും നന്ദി പറയണം. ഞാൻ മർക്കസിൽ പഠിക്കുമ്പോൾ 90-91 ഞാൻ മർക്കസിലെ സ്റ്റുഡൻ്റായത്. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു ദിവസം ഷെയ്ഖുന എ പി ഉസ്താദ് എന്നെ വിളിച്ചു, ഞങ്ങൾ മുത്താബലി ക്ലാസ്സിരിക്കുക, അപ്പോൾ ബുഖാരിയാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉള്ളൂർക്കരെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അന്ന് മർക്കസ് ഇത്ര ഒന്നും ആയിട്ടില്ല, മെയിൻ ബിൽഡിങ്ങും എത്തിയും തുർക്കിയെ എത്തിങ്ങാനും മാത്രമേ ഉള്ളൂ, പിന്നെ അപ്പുറത്ത് ബോഡി മദർസ് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന കെട്ടിടം മുഴുവൻ ഞാൻ വഴതു പറഞ്ഞ് കഷ്ടപ്പെട്ട് ഓടിച്ചാടിയിട്ടുണ്ടാക്കിയതാ, അതുകൊണ്ട് നിനക്ക് അല്ലാഹു താല വഴതു പറയാനുള്ളൊരു തൗഫീക്ക് തന്നിട്ടുണ്ട്. അന്ന് ഒരു സ്ഥലത്തൊക്കെ പോയാൽ 100 പവനും 200 പവനും ഒന്നിച്ച് പിരിച്ചു കൊടുത്ത സമയങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഓർമ്മയിൽ. ഇന്നും മായാതെ കിടക്കുന്നൊരു സംഭവമുണ്ട്, കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിന് മീനാ പീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കാഞ്ഞങ്ങാട് കടപ്പുറത്തിൻ്റെ അടുത്ത്.
അവിടെ ഒരു വാതിന് ഞാൻ ചെന്നു, സുബഹിയോട് അടുപ്പിച്ച ആ വാതിൽ നിൽക്കുന്നത് അന്നൊക്കെ ഒരു 10 മണിയാകുമ്പോഴത്തേനും മൂടും തട്ടി പോണ കാലമല്ല. അങ്ങനെ വയലിൽ നിർത്താൻ സമയത്ത് എല്ലാ പെണ്ണുങ്ങളും സ്വർണം തരണം, ഒരു മദ്രസക്ക് വേണ്ടിയാണ് എല്ലാവരും തരണം എന്ന് പറഞ്ഞു. അവ ചില ഒരു അരപ്പവൻ കാപ്പവൻ ഒരു ഗ്രാമം ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് കാതിലെ ചിറ്റി കമ്മല് വള അങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നുണ്ട്. അക്കൂട്ടത്തിൽ വലിയൊരു സെഞ്ചി എൻ്റെ മജ്ലിസിലേക്ക് ഒരു കുട്ടി കൊണ്ടുവന്നു, ഇതൊരു ഉമ്മ തന്നതാണ് ഉസ്താദേ എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഈ സെഞ്ചിന്ന് സംഘാടകരോട് കുളിച്ചോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ നിറച്ച് സ്വർണ്ണ, അല്ലാ, ആ സെഞ്ചി നിറച്ച് സ്വർണം, ഇത്രയുണ്ട് ആ സെഞ്ചി നിറച്ച് സ്വർണ്ണ. അപ്പൊ ഞാൻ ഈ തന്ന ഉമ്മാട് പോയി ചോദിക്കാൻ പറഞ്ഞു ഇതിൽ എത്ര ഉണ്ട്. അപ്പൊ ആ കുട്ടി പോയിച്ചു വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ 100 പവനുണ്ട്, ഒരൊറ്റ ഉമ്മേനെ ഒരു മജ്ലിസിലേക്ക് 100. എൻ്റെ ലൈഫില് 43 കൊല്ലമായി ഇപ്പം ഞാൻ ഇവിടെ ഈ സദസ്സിൽ നിന്ന് നിൽക്കുമ്പോൾ 43 വർഷമായി ഞാൻ പ്രഭാഷണ ലോകത്ത് നിൽക്കുന്നു. അതിൽ ഇത്ര വലിയ സംഭാവന, ഒരു വ്യക്തി 100 പവൻ ഒന്നിച്ച് തരുന്നത് അന്നും ഇന്നും എൻ്റെ ഓർമ്മയിൽ വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് മാഞ്ഞു പോകണില്ല. എന്തിനാ മദ്രസക്ക് വേണ്ടി തരിക? ഞാൻ ദുആ ചെയ്തു ആ മജ്ലിസെന്ന സലാത്തു താജിയല്ലേ ദുആയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കാറ് കയറണേൻ്റെ അവിടുത്തെ പീരിട്ടത്തൊരു പെണ്ണുങ്ങൾ പറത്തൊക്കെ നിക്കാവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഉസ്താദെ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാണ്ട്. എൻ്റെ ഉസ്താദെ ആ 100 പവൻ തന്നാൽ ഞാനാ, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുടെയും പേരക്കുട്ടികളുടെ എല്ലാവരെയും കൂടിയുള്ളതാണ് ഞാൻ തന്നത്. എൻ്റെ ഭർത്താവ് വിദേശത്ത് കഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യാണ്, ചെറിയ കച്ചവടമാണ്, ബർക്കത്ത് കുറവാണ്. ഉസ്താദ് കാര്യമായി ദ്വാരക്കണം പറഞ്ഞു. ദ്വാരക്കായിരിക്കോ മനസ്സ് തട്ടിയ രംഗല്ലേ? അല്ലാ, പിറ്റത്തെ കൊല്ലം ആ മദ്രസ അവിടെ കയറി. സംഘാടകർക്ക് വലിയ താല്പര്യം, നമ്മൾ അന്ന് വാത് പറഞ്ഞിട്ട് വാ സ്വർണം പിരിച്ചിട്ടാണല്ലോ വാതൊക്കെ ആ മദ്രസ കയറിയത്. അപ്പോൾ എന്നെ വിളിച്ചു കൊല്ലം, പിറ്റത്തെ കൊല്ലത്തും വാദന എന്നെ വിളിച്ചു. ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും, മുഖ്യപ്രഭാഷണം ഞാനും ഒരു വേദിയിൽ ഒരുമിച്ച് കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭക്ഷണത്തിനൊരു പുരയിലാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെന്നത്, ഈ 100 പവൻ തന്ന പെണ്ണുങ്ങളുടെ പുരയിലാണ്. ആ 100 പവൻ തന്ന പെണ്ണുങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മറുഭാഗത്തുണ്ട് പറഞ്ഞു, ഉസ്താദെ അന്ന് ആ 100 പവൻ തന്നതിൻ്റെ പേരിൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, എൻ്റെ ഭർത്താവിൻ്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടായി, കച്ചവടം ഉയർന്നു, ഇപ്പോൾ എനിക്കും എൻ്റെ പേരക്കുട്ടികൾക്കും ഈ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ 10-60 പവൻ സ്വർണം തിരിച്ച് പുതിയത് വാങ്ങിച്ച് എൻ്റെ ഭർത്താവ് വാങ്ങിച്ച് തന്നു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഉസ്താദെ അന്ന് ആ മജ്ലിസിലുള്ള ദുആയുടെ ബർക്കത്താണത്. റഹ്മത്തുൽ ആലമീൻ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്താണ്, സ്വലാത്തിന്റെ ബർക്കത്താണ്, സ്വലാത്തു താജിന്റെ ബർക്കത്താണ്. പ്രിയപ്പെട്ടവരെ, മഹബ്ബത്ത് കൽബിലുണ്ടോ? ഇഷ്ഖ് കൽബിലുണ്ടോ? സ്വലാത്ത് നാവിലുണ്ടോ? പരാജയപ്പെടില്ല ഒരിക്കലും. ആര് പരാജയപ്പെടുത്തിയാലും, ആരവഗണിച്ചാലും, ആരില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. സുൽത്താനുല്ലമ പറഞ്ഞു, നിനക്ക് അല്ലാഹു തആല നാവിന് കുറച്ച് കഴിവ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതുപോലെ പ്രസംഗിച്ച് വള്ളി മദ്രസ കണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടാക്കിയതാണ്. മർക്കസിൽ പോകുമ്പോൾ ഇപ്പോഴും ഓർമ്മ വരും ഉസ്താദിൻ്റെ അന്നത്തെ വാക്കാൽ. സുബ്ഹാന ജല്ല ജലാലു. ഞാനിത് പറയണ കാരണം എന്താണെന്നറിയോ? ദീനി ദഅവത്തിൽ മുടക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് വഅദ് പറയാൻ, നസീഹത്ത് പറയാൻ എന്നുള്ളത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് ആദ്യ കാലഘട്ടത്തിൽ വഅദ് പറയാൻ നാവ് വഴങ്ങിയില്ല. ഇപ്പം പറയേണ്ടത് പറയുന്ന പോലെ പറയാൻ നാവും ശബ്ദവും അനുവദിക്കണം. ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ തേൻ തന്ന ഉസ്താദാരങ്ങളാ, ആഹാ ഈ ഉസ്താദ പള്ളിയുടെ മുകളിൽ നിന്ന് കുറച്ചു നേരം ഇവിടെ തുടങ്ങണവരെ ഇരിക്കാന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുവന്നപ്പോൾ 2 അമൂല്യമായ വസ്തു തന്നിട്ടാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ഒന്ന് തേൻ, അലൈക്കും ബിഷിഫഐൻ അൽ ഖുർആനു വൽ അസൽ. 2 ശിഫയുള്ള വസ്തുക്കൾ നിങ്ങൾ മുറുക്ക പിടിച്ചോ, ഒന്ന് ഖുർആൻ, 2 തേൻ. മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ഖുർആനിലും തേനിലും മരുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ, ഏത് രോഗമായാലും തേനിൽ മരുന്നുണ്ട്. അവ തേൻ തന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താ ഇപ്പം ഈ തേനൊക്കെ എന്നെ വെച്ചെടുക്കണം, ഈ തേനെപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്. അപ്പം അതിൽ കുറച്ച് കുരുമുളക് കൂട്ടിട്ടുണ്ട് അദ്ദേഹം. തൊണ്ടവേദന, തൊണ്ടടപ്പ്, സൗണ്ട് പോയപ്പോൾ കുറച്ച് തേനും കുരുമുളകും കൂടി കഴിച്ചാൽ രണ്ടും നല്ലതാണ്. ഉമർ ഖാദർ റളിയല്ലാഹു അൻഹു ഒരു ബൈത്ത് ഉണ്ട്, ലികുല്ലി എല്ലാ വച്ചടപ്പീനും ദവാഉ, എല്ലാ വച്ചടപ്പിൻ്റെയും മരുന്നാണ് ഇത്. ചുരുക്കി കുരുമുളക് ഇതൊക്കെ കഷായം വെച്ച് കുടിക്കൽ. എന്ത് ഒച്ചടപ്പ്, ഏത് ഒച്ചടപ്പ് പറഞ്ഞാൽ ക്യാൻസർ ആയാലും ട്യൂമർ ആയാലും എന്തായാലും
ഏത് വെറൈറ്റി ഒച്ചടപ്പായാലും കുരുമുളക് അതിലെ അവിഭാജ്യ ഘടകമാണ്, ചുക്ക് അതിലെ അവിഭാജ്യ ഘടകമാണ്, അത് നല്ലതാണ്. അപ്പോൾ അത് തേനിലും കൂടി ഇട്ടാലോ, തേൻ എന്തായാലും ഷിഫയാണ്, അതിൽ കൂടെ കുരുമുളക് ഉണ്ടായാലോ ഷിഫമ്മ ഷിഫയായി മാറി. അൽഹംദുലില്ലാ. അപ്പം തേന് ഒക്കെ തന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, സുബ്ഹാന ജല്ല ജലാലു, സൗണ്ട് തന്നാവുക. ഞാനിപ്പോൾ ഈ 43 കൊല്ലത്തെ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒക്കെ വയറിന് അസുഖം പിടിച്ചിട്ട് വയറിന് പോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്, പനി പിടിച്ചിട്ടും പോകാതായിട്ടുണ്ട്, വേറെയും ചില രോഗങ്ങളൊക്കെ പിടിച്ചിട്ട് വയറ് മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സൗണ്ട് പോയതിൻ്റെ പേരിൽ രണ്ടും നാലും ആറും മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ചിട്ടും ഒരു തരി ഉറങ്ങാതെ അവിടുന്ന് നീച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് ദീർഘയാത്ര ചെയ്ത് അവിടെ പോയിട്ടും 4, 5, 6 മണിക്കൂർ പ്രസംഗിച്ചിട്ടും ഇന്ന് വരെ എൻ്റെ സൗണ്ടിന് സൗണ്ട് പോയിട്ട് വയറ് നിന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ? അൽഹംദുലില്ല. എന്താ കാരണം എന്നറിയോ? എൻ്റെ കഴിവല്ലടോ. ഞാനൊരിപ്പോൾ 21 വയസ്സുള്ള ആളായപ്പോൾ പന്നിത്തടം പള്ളിയിൽ ഓതുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ബഹറുല്ലുലൂം ഷൈഖുനാ ഒക്കെ ഉസ്താദിൻ്റെ ശിഷ്യനാണ്, അവിടുത്തെ ഹാദിമായി 20 കൊല്ലം സേവനം ചെയ്ത ഉസ്താദാണ് എൻ്റെ ഉസ്താദ്. ഒക്കെ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അബൂബക്കർ ഹാജി എന്ന് വിളിക്കുന്ന അബൂബക്കർ മുസ്ലിയാരി ബാക്കവി ഉസ്താദ് വലിയ സൂഫിയാണ്, വലിയ തസവ്വുഫിൻ്റെ ആളാണ്. എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ആദ്യമായിട്ട് മഹാനായിരിക്കുന്ന വലിയുള്ളാഹി കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുല്ലദീദ് തങ്ങളുടെ ഹളറത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിയിട്ട് ഉസ്താദിന് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇവൻ എൻ്റെ ശിഷ്യനാണ്, നല്ലോണം വാത് പറയുന്ന കുട്ടിയാണ്, ഉപ്പാപ്പൊരു ഇജാസത്ത് കൊടുക്കണം. മഹാനായിരിക്കുന്ന ശൈഖുന കക്കടിപ്പുറം വലിയുള്ളാഹി അബൂബക്കർ മുസ്ലിയാരുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുല്ലദീദ് മഹാനവർഗൾ എൻ്റെ കയ്യിൽ തല, അവിടുത്തെ കൈ എൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, മോന് നിനക്ക് ഔലിയാക്കളുടെ മദഹ് പറയാനുള്ള സമ്മതം ഞാൻ തന്നു, ഇനി നീ അങ്ങ് വാത് തുടർന്നോ, നിന്റെ ശബ്ദത്തിനും കുഴപ്പം വരില്ല, നിനക്ക് വാത് നിൽക്കൂല. അവിടുന്നുള്ള ഔലിയാക്കളുടെ ഗുരുത്തം വടകര മുഹമ്മദ് ആജിയുപ്പാപ്പാടടുത്ത് ഞാൻ ചെറുവണ്ണൂരുള്ള സമയത്ത് ചെന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ബഹുമാനപ്പെട്ട ഉപ്പാപ്പനോട് സലാത്തു താജ് തന്നെ മുറുക്കെ പിടിക്കാൻ പറഞ്ഞ് എനിക്ക് ഇജാദത്ത് തന്നു. വലിയാണ്ടി പീടികയിൽ വഫാത്തായി കിടക്കുന്ന വലിയുള്ളാഹി അന്തറുപ്പാപ്പ അവരുടെയൊക്കെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. തൃശ്ശൂർ ജില്ലയിലെ കരൂപ്പടന്ന എന്ന് പറഞ്ഞ സലണ്ട് കൊടുങ്ങല്ലൂര്, അവിടെ 20, 21 കൊല്ലം ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അന്തറുപ്പാപ്പ. ആ കാലഘട്ടത്തിൽ അവിടെ എവിടെ വരുമ്പോഴും എൻ്റെ വാതിലുപ്പാപ്പ വരും, എനിക്ക് ഇജാദത്തും തന്നോ വയത് പറയാൻ വേണ്ടി. വലിയുള്ളാഹി കൈപ്പമംഗലം അബ്ദുൽ കരീമാജി ഖദ്ദസല്ലാഹു സിർറഹുല്ലദീദ് തങ്ങൾ എനിക്ക് വയത് പറയാനുള്ള ഇജാദത്ത് തന്നു. വരവൂര് മുഹമ്മദ് കുട്ടി മസ്താനുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുല്ലദീദ് തങ്ങൾ എനിക്ക് വയത് പറയാനുള്ള ഇജാദത്ത് തന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ ഔലിയാക്കളായ മഷായിഖന്മാർ അവരുടെ പൊരുത്ത ഗുരുത്തം കൊണ്ടുള്ള ഇജാദത്തും സമ്മതം കൊണ്ട് ാണ് ഇതൊക്കെ കാണിക്കുന്നതല്ലാതെ എന്റെയോ നിങ്ങളുടെയോ കഴിവല്ല. റബ്ബ് കൊടുത്ത മഹാന്മാർക്ക് അല്ലാ കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മളെ സഹായിക്കുമ്പോൾ അവരുടെ ബറക്കത്ത് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. അവർക്കൊക്കെ ഇത് കിട്ടാനുള്ള കാരണം അടിസ്ഥാനം അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. ഔസ് ഇല്ലാതെ ചരിത്രം നോക്കിയാൽ കാണാം, ആദ്യകാലത്ത് വാഴ്ന്നു പറയാൻ നോക്കുമ്പോൾ വേണ്ട പോലെ ശബ്ദം വരണില്ല, നാവ് വഴങ്ങണില്ല. അപ്പോൾ അവിടുന്ന് അപേക്ഷ പറഞ്ഞു, ആരോട്? ഏതെങ്കിലും ഡി ജി പിയോടോ കമ്മീഷണറോടോ MLAയോടോ MPയോടോ അല്ല പറഞ്ഞത്. അപേക്ഷ ആരോടാ? ഭേദം ഈളകി പറവാൻ മാടിച്ചാരേ ഭേദാംബാവറിവായിൽ തുപ്പിക്കോടുത്തോവറ്. വഹീദിമാലയിലെ ബൈത്ത് കാണാം. ഭേദം ഇളകി പറവാൻ മടിച്ചാരേ ഭേദാംബവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുല്ലദീദ് തങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്ക് വാത് പറയാനുള്ള കഴിവ് കിട്ടണം, എനിക്ക് നസീഹത്തിനുള്ള തൗഫീഖ് വേണം. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വരികയാണ്. അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുല്ലദീദ് തങ്ങളുടെ അടുത്ത് വരികയാണ്. മുന്നിൽ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നിലെ അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിന്റെ പിന്നിലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് പേരും കൂടി മഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളടുത്ത് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ് ചിരിച്ചിട്ട്, മോനെ അബ്ദുൽ ഖാദറെ വാ തുറക്ക് വാ തുറക്ക് വാ തുറക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ കിടക്കുന്ന തുപ്പ് നീരെടുത്തിട്ട് ഏഴ് വട്ടം തേച്ചു കൊടുത്തു. അബ്ദുൽ ഖാദർ തങ്ങളുടെ നാവിന്റെ മുകളിൽ റളിയല്ലാഹു അൻഹു. പിറകെ വന്ന സിദ്ദീഖുൽ അക്ബർ അറുവട്ടം തേച്ചു. പിറകെ വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അഞ്ച് വട്ടം തേച്ചു. ഇത് തേച്ചിട്ടൊക്കെ തിരിച്ചു പോകുമ്പോ അബ്ദുൽ ഖാദർ തങ്ങളുടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങളെ എന്റെ റസൂലുള്ളാഹി ഏഴ് തേച്ചപ്പോ നിങ്ങൾ എന്തേ ആറാക്കിയത്? എന്റെ അബൂബക്കർ സിദ്ദീഖ് ആറാക്കിയപ്പോ തങ്ങൾ എന്തേ അഞ്ചാക്കിയത്? രണ്ടാളോടും ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബും സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു രണ്ടാളും പറയാണ്, മോനെ അബ്ദുൽ ഖാദിറേ, അല്ലാഹുവിന്റെ റസൂലിനെ മുൻകടക്കാൻ ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറികടക്കാൻ ഒരാൾക്കും പറ്റൂല, അത് അദബല്ല. അതുകൊണ്ട് റസൂലുള്ള ഏഴാക്കിയപ്പോ ഞാൻ ആറാക്കി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മറികടക്കൂല, തങ്ങൾ ആളാക്കി ആറാക്കിയപ്പോ ഞാൻ അഞ്ചാക്കി. അത് അദബാണ്, അദബാണ്. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ അദബാണ്, മര്യാദയാണ്. എല്ലാത്തിലും അദബായിരിക്കണം, നമ്മൾ അദബുള്ളവരായിരിക്കണം. അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറയാണ്, ഈ തുപ്പുനീരൻ്റെ വായി തേച്ച് തന്നതിൻ്റെ ശേഷം പിന്നെ വയതനിക്കൊരു പ്രശ്നമല്ല. അതാണ് മഹാനവറുകളുടെ മാലയിൽ പിന്നെയും പറഞ്ഞത്, 40 ആണ്ടോളം വയത് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ, 40 പതിറ്റാണ്ട് വയത് പറഞ്ഞു, 90 കൊല്ലം ജീവിച്ച മഹാനാണ് അബ്ദുൽ ഖാദർ ജീലാനി. പ്രിയരക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു. CMM മദ്രസ ട്യൂഷൻ, ലോകത്ത് എവിടെ നിന്നും എപ്പോഴും. സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.